അത് ശരിയാണോ ചേട്ടാ? മൂക്കിന് തുമ്പിൽ കോപമൊന്നും ഇല്ല, കാരണം എനിക്ക് വളരെ എന്താ പറയാ, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ ലോട്ടസ് ക്ലബിലൊക്കെ വെച്ച് ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ഡയറി നിങ്ങൾ ശ്രദ്ധിച്ചോ, വന്നപ്പോൾ ഒരു ഡയറി ആയിട്ടാണ് അദ്ദേഹം വന്നത്. അതിൻ്റെ അർത്ഥം നല്ലൊരു കലാകാരനാണ്. അത്ര നല്ലൊരു കലാകാരൻ അങ്ങനെ മൂക്കിന് തുമ്പിൽ കോപം വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. ഇനി ഞാൻ ചേട്ടന്റെ കൂടെ ഇരിക്കാൻ ഒരു കൊച്ചു മോളെ കൂടെ വിളിക്കട്ടെ. കണ്ടാലും മുഖം കൊണ്ടും നിങ്ങൾ ശരിക്കും അച്ഛനും മോളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു നമ്മുടെ കയറിക്കാർ നിങ്ങളെ തന്നെ അങ്ങ് സെലക്ട് ചെയ്തത്. ചേട്ടന് ഒരുപാട് സ്നേഹം കൊടുക്കാൻ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും. വളരെ സീനിയറായ ചേട്ടന്, വളരെ ജൂനിയറായ ഒരു കുട്ടിയെ, ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ നിന്ന് പഠിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നായികയായിട്ട് ഈ കുട്ടി വന്നത് മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെയാണ്. അതിനു മുൻപ് ബ്ലെസ്സി സാറിന്റെ ചിത്രമായ പളുങ്ക്, അതേപോലെ ഇപ്പം ഏറ്റവും സൂപ്പർ ഹിറ്റായ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ റിലീസായിരിക്കുന്ന നിവിൻ പോളിയുമായ കൂട്ടുകെട്ടിൽ നേരം എന്ന ചിത്രം തിയേറ്ററുകളിൽ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ വളരെ ക്യൂട്ടായ ആ സുന്ദരി കുട്ടിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നസ്രിയ. നല്ലൊരു വെളുത്ത മാലാഖ കുഞ്ഞ് അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു അല്ലേ? എനിക്കൊന്ന് ചേട്ടന്റെ എത്ര പിള്ളേരുണ്ട് ചേട്ടന്? എന്റെ മകളുടെ. ആ കറക്റ്റാണ്, ഇത് തന്നെയായിരിക്കും മകള്. അപ്പൊ നസ്രിയെ പറ്റി, വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. ഒരു പക്ഷെ നസ്രിയെ പറ്റി അല്ല, നസ്രിയക്ക് അങ്ങോട്ടായിരിക്കും പറയാനുള്ളത് അല്ലേ? നസ്രിയ മൂന്നാല് ചിത്രങ്ങൾ നസ്രിയക്ക് ഉണ്ടെങ്കിൽ, പക്ഷെ 500+ ചിത്രങ്ങൾ കൈമുതലാക്കിയ ഓരോ സിനിമകളില് നല്ല നല്ല കഥാപാത്രങ്ങളോട് നസ്രി ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയില്. ഇല്ല, ഞാൻ ഇവിടെ വന്ന് കേറുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു ആരുടെ കൂടെയാണ്. ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതാണ് സാറിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതില് വളരെയധികം സന്തോഷം. നമ്മുടെ ഈ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞ രണ്ടുപേരും പാട്ടുപാടും. പാട്ടുപാടുന്ന രണ്ടുപേർക്ക് ഞാൻ നസ്രിയെ, ഞാൻ പിന്നെ മാധവ ചേട്ടനെ ശരിക്കും എറണാകുളം ലോട്ടസ് ക്ലബിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ പ്രോഗ്രാം രണ്ടു പ്രാവശ്യം വന്നപ്പോഴും മാധവ ചേട്ടൻ പുറകെ വന്നു, എല്ലാവിധ സഹകരണങ്ങളും വെള്ളം ബാക്കി കാര്യങ്ങളും. ഒരു കമ്മിറ്റി മെമ്പർ എന്നില്ല, എല്ലാ സിനിമാ നടനായിട്ടല്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ വൈകിപ്പോയി ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. ചേട്ടൻ അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പർ മാത്രമല്ല, ഒരു സിനിമാതാരം മാത്രമല്ല, അവിടുത്തെ ഒരു പാട്ടുകാരൻ, മുഖ്യ പാട്ടുകാരനാണെന്നുള്ള കാര്യം. അതേപോലെ നസ്രിയെ ഞാൻ കാണുന്നത്, ഞാനൊക്കെ ഒരുപാട് ഗൾഫ് ഷോസിൽ നമ്മുടെ ദുബായ് അൽനാസറിലൊക്കെ പോകുമ്പോൾ ഇത്രയും ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഒരു പാവക്കുട്ടി പോലെ ഒരു കുട്ടി വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്ത് ഒക്കെ പാടുമായിരുന്നു. ഞാൻ ഈ കൊച്ചു മണ്ടാരം വലുതാകുമ്പോൾ എനിക്ക് പണി, പക്ഷെ അത് വിചാരിച്ചാലേ ഒന്നും സമൂഹിച്ചു. എന്താ ദൈവമായിട്ടുണ്ടാകും ആക്ടിങ്ങിലോട് തിരിഞ്ഞുവിടാനും എല്ലാം കൊണ്ടും എനിക്കങ്ങനെ യാതൊരു അപകടങ്ങളൊന്നും പഞ്ചില്ല കേട്ടോ അല്ലേ എന്ന് പറയണത്. പക്ഷെ എന്നാലും ഈ എപ്പിസോഡ് വന്ന നിലയ്ക്ക് നസ്രിയയുടെ പാട്ടുകളും നമ്മുടെ മാധവ ചേട്ടൻ്റെ പാട്ടുകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കും. ആദ്യം നമുക്ക് സിനിമാ വിശേഷങ്ങളോട് പോണതിന് മുൻപ്, സിനിമാ വിശേഷങ്ങളൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് മൂന്ന് പേരുകൂടെ കൂടി ഇരുന്ന് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് മാധവ ചേട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ, അതായത് കാമം, ക്രോധം, മോഹം, ഈ പടത്തിലൂടെയാണ് ചേട്ടന്റെ വരവ്. അത് ആരുടെ? മധുസാറിന്റെ പ്രൊഡക്ഷൻ, മധുസാറ് ഡയറക്ടർ. ഇപ്പം മധുസാറിനെ ഈ അടുത്ത് അങ്ങനെ കണ്ടായിരുന്നു ചേട്ടൻ? കണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ 50-ാം വർഷം ചേട്ടൻ പോയായിരുന്നു. ചേട്ടൻ ഭയങ്കര ശാന്തനും ദയാശീലനും വിനീതനും ഒരു ശത്രു സംഹാരിയാന്ന് പറഞ്ഞ ചേട്ടൻ സമ്മതിക്കുമോ? പക്ഷെ ചേട്ടൻ ഭയങ്കര പാവമായി പോയാലും പ്രശ്നമാണ് ചേട്ടാ, അങ്ങനെ ചേട്ടൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, പാവമായിട്ട് അഭിനയിക്കുന്നത് നല്ലതാ. ഒരിക്കലും അല്ല ചേട്ടൻ, ചേട്ടൻ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പാവമാണ്. ഇല്ല, കാരണം സിനിമയില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുമായിട്ട് സഹകരിച്ച് പോവുക. അവരെല്ലാവരും ഉണ്ടെങ്കിലേ ഞാനും ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പവർ കസ്റ്റാക്കാർ, അവർ നമ്മുടെ കൂടെ ചേർന്ന് പോവുക, ക്യാമറമാൻ, എല്ലാവരും ടീം വർക്കാണ്. ഏത് പ്രോഗ്രാം നമ്മൾ ഒരു ഒരു അതിഥി അങ്ങനെ ഒക്കെ മാധവ ചേട്ടൻ വന്ന് നോക്കിയേ മൂക്കിൽ തുമ്പിലാണ് കോപം എന്ന് ആരെ കൊണ്ടും പറയിപ്പിക്കാതെ അല്ലേ, എല്ലാവർക്കും നല്ലത് പറയിപ്പിക്കാൻ ചേട്ടൻ ശ്രമിക്കുന്നു. അതാണ് ഈ 37 വർഷം മറ്റും ഈ ഒരു കൂട്ടായ്മയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട്. ഞാൻ 10 കൊല്ലം അമ്മയുടെ സെക്രട്ടറി ആയിരുന്നു. 10 കൊല്ലം അമ്മ വളർന്നത് ഒരു സ്റ്റേജ് എത്തുന്നവരെ ഞാൻ ഉണ്ടായിരുന്നു. സാധാരണ അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഇത് ചേട്ടൻ അമ്മ അമ്മയെ വളർത്തി. ചേട്ടന്റെ മനസ്സിൽ, ചേട്ടന്റെ യൗവന കാലഘട്ടത്തിൽ, ചേട്ടന്റെ പ്രണയ ദിനങ്ങളിൽ, ചേട്ടന്റെ കൗമാരങ്ങളിൽ, ചേട്ടന്റെ
മതി അല്ലേ. ആ സമയങ്ങളിൽ ചേട്ടനെ ആരാധിച്ചിരുന്ന ശീലാമ്മ അങ്ങനെയൊക്കെയല്ലാണോ ജയഭാരതി അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന നടിമാരെന്ന് പറയാൻ? ശീല ശീല ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ശീല ഡയറക്റ്റ് ചെയ്ത ഒരു പടം. ആ പടത്തിലാണ് ഞാൻ അന്നും സിനിമ വരുന്നേ ഉള്ളൂ. അന്ന് ഞാൻ മൈസൂരിൽ ആ ഹോട്ടലിൽ ചെന്ന് നിന്നപ്പോൾ ശീല എൻ്റെ മുഖത്ത് ഇങ്ങനെ തടയി. അപ്പം തന്നെ ആളുകളുടെ അവിടെ നിൽക്കുന്ന മേക്കപ്പ് മാനവരൊക്കെ ഇതാരടാ അങ്ങനെ ചെയ്യുമ്പോൾ ആ തടയെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു സന്തോഷം മാത്രമല്ല ഈ കൂടെ നിൽക്കുന്ന ടീം അംഗങ്ങൾക്ക് ഓ ഈ ആളെ സിനിമയിൽ കാര്യമായിട്ട് വരും ചെയ്യും നമ്മൾ നോക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് പാടാറുണ്ട് ഞാൻ പാടാറുണ്ട് ഇഷ്ടംപോലെ പാട്ടാ ബുക്കിലുണ്ട്. ഞാൻ കൽക്കട്ടയിൽ ഞങ്ങൾക്ക് ഞാൻ അവിടെയാണ് ആദ്യമായിട്ട് പാടി തുടങ്ങിയത്. അവിടെയും മലയാള സമാജങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാട്ട് റിഹേഴ്സൽ ചെയ്യാൻ പോയപ്പോഴത്തേക്കും വേറൊരു പയ്യനാണ് പാടാൻ ആ പയ്യനാന്ന് വരികയും ചെയ്തില്ല. അപ്പം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ അന്ന് KPSC ഒരു നാടകഗാനമാണ് അത് പാടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ അത് ഒരു വലിയ സംഭവം ഒരു കലാകാരനെ ജനങ്ങൾക്കിഷ്ടമാണ്. പക്ഷേ പാട്ട് എന്ന് പറയുന്ന സംഗതിയിലെ എനിക്ക് അവിടെ ആ കൽക്കട്ടയിലെ അന്ന് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ അവിടെ അവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് മുഴുവൻ എല്ലാ കമ്പനികളുടെയും ജനറൽ മാനേജർമാരും ഭാര്യമാരും ഒക്കെ. അപ്പോൾ അവരെല്ലാം എന്നെ ഓരോരുത്തരും വിളിക്കാൻ തുടങ്ങി. മലയാളിയല്ലേ അങ്ങനെ വിളിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് സൗഹൃദം ഉണ്ടാക്കി. അങ്ങനെ കൽക്കട്ടയിലൊരു ന്യൂസായി. ആ കൽക്കട്ട ഞാനൊരു ന്യൂസായി. പിന്നെ ഞാൻ അവിടെ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ AVM ബംഗാൾ അവിടെ അന്ന് അവർ പൂജ കെ ഫൂൾ എന്നൊരു ഹിന്ദി പടം എടുത്ത് അതിൽ ബംഗാളിയിലെ നടിയാണ് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി ഓഫീസിൽ. ബിശ്വജിത്ത് പിന്നെ ഉൽപ്പൽ ദത്ത് ഇവരെല്ലാം അപ്പോൾ എല്ലാവരുമായിട്ട് പരിചയപ്പെടാം. സൗമിത്ര ചാറ്റർജി ഞാനങ്ങനെ എല്ലാവരും ഞാൻ കൽക്കട്ടയിലെ 10 കൊല്ലം ബംഗാളിയാണ് അത് അവിടെ തന്നെയാണ്. നമുക്ക് നമ്മുടെ മാധവൻ ചേട്ടൻ്റെ ഒരു പാട്ടായിട്ട് ഒരു നല്ല ശുദ്ധമായ ഒരു മലയാള ഗാനം ചേട്ടാ. നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ ചേട്ടൻ്റെ കൂടെ വർത്തമാനം പറയുന്നത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ഒരു എന്താ പറയുക നമ്മുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സ്നേഹത്തോടെയാണ് ഞങ്ങളെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നസ്രിയുടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നസ്രിയെ കുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ വന്നത് തന്നെ ബ്ലെസ്സി സാറിൻ്റെ ഒരു പടത്തിലൂടെയാണ്. അതായത് അദ്ദേഹം മലയാളത്തിൽ ഒരു എന്താ പറയുക നമ്പർ 1 ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലൂടെ ദുബായിൽ ജനിച്ച് വളർന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അപ്രതീക്ഷിതമായിട്ട് എങ്ങനെ എങ്ങനെയായിരുന്നു ആ വരവൊക്കെ? ആക്ച്വലി ബ്ലെസ്സി ആക്ച്വലി ഇവിടെ ഉപയോഗിക്കുന്നത് ആക്ച്വലി ആണ്ടോ? ഓക്കെ ബ്ലെസ്സി അങ്കിൾ തന്മാത്ര ഫിലിമിന്റെ എത്ര ആക്ച്വലി വേണം ഇരിക്കട്ടെ പോട്ടെ. ബ്ലെസ്സി അങ്കിള് തന്മാത്ര ഫിലിമിന്റെ ഓഡീഷനാണ് ദുബായിൽ വന്നത്. അപ്പം അതിനാണ് ആക്ച്വലി എന്നെ സെലക്ട് ചെയ്തത്. ആക്ച്വലി സെലക്ട് ചെയ്തത് പക്ഷേ അതിന് വരാൻ പറ്റിയില്ല. അവിടെ ഒരു ഫോണിങ് പ്രോഗ്രാം ഞാൻ TV ഫോണിങ് പ്രോഗ്രാം ചെയ്താൽ കണ്ടിട്ടുണ്ട്. അപ്പം ബ്ലെസ്സി അങ്കിൾ ആ സമയത്ത് പറഞ്ഞായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പടത്തിന് വളരട്ടെ അല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഓക്കെ എനിക്ക് സങ്കടം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബ്ലെസ്സി അങ്കിൾ പറഞ്ഞു പളുങ്ക് എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത പടം. അതിൽ ഞാനൊരു ക്യാരക്ടർ ആ സമയത്ത് ആദ്യം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ല അതിലൊരു ക്യാരക്ടർ നിനക്ക് വേണ്ടി വരുന്നത്. അപ്പൊ നല്ലപോലെ കറക്കണമെന്ന് പറഞ്ഞു. നല്ലപോലെ കറക്കണമെന്ന് പിന്നെ കളറ് കറക്കണം. അതെന്ത് ചെയ്തു ദുബായിലൂടെ തെരുവിലൂടെ നടന്നു ശ്രമിച്ചു കൊറേ പുറത്തൊക്കെ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ സൈഫ് മാതാ മരം കണ്ടിട്ടുണ്ടല്ലോ കറക്കാൻ വേണ്ടി അവര് ബീച്ചിലൊക്കെ പോയി കിടക്കുന്നത്. അങ്ങനെ അങ്ങനെ ബീച്ചിലൊന്നും പോയില്ല. സ്കൂളിലൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ കുറച്ച് നേരം അധികം നീക്കും. അപ്പൊ വന്നപ്പോ ചോദിച്ചു ഇതാണ് നീ കറക്കുന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന ഉടനെ എനിക്കൊരു വളരെ മോശപ്പെട്ട ഒരു പാവടയും ടോപ്പും തന്നിട്ട് എന്നും വെയിലത്തോടെ നടത്തിപ്പിക്കും. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എനിക്ക് ചപ്പലില്ലാതെ വർക്ക്ഷോപ്പിൽ ജോലി എടുപ്പിച്ചു.
സിനിമ വർക്ക്ഷോപ്പില്. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ പളനിയിലേക്ക് വന്നത്. പളനിയിലോട്ട് വന്നു. അത് മാത്രമല്ല ചേട്ടാ, ഒരു പുതിയ കുട്ടിക്ക് കിട്ടുന്ന വലിയൊരു അവസരം തന്നെ. അപ്പൊ സിനിമയും ഭയങ്കര ഹിറ്റായി. പിന്നെ അതേപോലെ ഒരു നായികയായിട്ട് വന്നത്, അല്ല അതിനു മുൻപ് ഒരു നാൾ വരും എന്ന ചിത്രത്തില്, ആ ചിത്രത്തില് ശ്രീനിവാസേട്ടന്റെ മോളായിട്ടാണ്. ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ശ്വേത ആലപിച്ച എം ജി സുകുമാറിന്റെ സംഗീത സംവിധാനത്തിലുള്ള നല്ലൊരു പാട്ടാണ്. അപ്പൊ നസ്രിയ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പൊ നസ്രിയ പാടട്ടെ അല്ലെ? എനിക്ക് പാടുന്നതിൽ അത്ഭുതമില്ല, കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇതിന്റെ പാട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. നല്ല നല്ല മിടുക്കി കുട്ടിയാണ്. പാടുമ്പോൾ നമുക്ക് അങ്ങനെ മുഖത്തൊന്നും കണ്ണെടുക്കാൻ പറ്റണില്ല അല്ലെ? എന്ത് ഭംഗിയാണല്ലേ മാധവ ചേട്ടൻ കാണാൻ. എന്നാലും ഇപ്പൊ 12ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഒരു 10-5 വർഷം കഴിയുമ്പോ ഈ സൗന്ദര്യം എവിടെ ചെന്ന് എത്തും എന്ന് ചോദിച്ചാൽ എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു ഐശ്വര്യ റോയ് ആവട്ടെ. ആ കൊച്ചിന് ആകെ മൊത്തം ചെറിയ വിഷമം വെച്ച് പൊക്കം കുറച്ചുകൂടെ വേണമെന്ന് എന്റെ അടുത്ത് ചേച്ചി. ഞാൻ കണ്ടപ്പോൾ ചേച്ചി ഞാൻ വളരുന്നില്ല ചേച്ചി. അല്ല, ഞാൻ റിമി ചേച്ചി എന്നെ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ വളർന്നോ? ചേർന്ന് തൽക്കാലമില്ല, ഇനി ചിലപ്പോ വളരുമായിരിക്കും. അല്ല അത് സാരമില്ല, ചിലപ്പോ പെൺകുട്ടികളല്ല, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. മറ്റേ സൂര്യ, വിക്രം, വിജയ് ഇതൊക്കെ ആയിരിക്കും നസ്രയുടെ ആഗ്രഹം. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? തമിഴിൽ അരങ്ങേറ്റം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് എന്താ മാധവ ചേട്ടന്റെ അഭിപ്രായം? നസ്രിയ വളരുമോ? അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇവിടുത്തെ. ഏത് വിധത്തിൽ വളരുന്നാണ്? ഇനി പൊക്കം വേണ്ട ഇത്രയൊക്കെ. ഇനി നമ്മള് മാധവ ചേട്ടന്റെ ചില കാര്യങ്ങളോട്ട് ഒരു എത്തി നോട്ടം. മാധവ ചേട്ടന് ഭയങ്കര സീരിയസ് ആയിട്ടും വില്ലൻ ആയിട്ടും സ്വഭാവമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചിരിച്ച് മണ്ണ് നോക്കുന്ന ഒരു സിനിമയുണ്ട് എന്റെ ചേട്ടാ, നാടോടി കാറ്റ്. അതൊക്കെ ഓർക്കാത്ത ഒരു മലയാളി ഇല്ലേ? കാരണം ആ വഴി വെച്ച് ശ്രീനിവാസൻ ഞാൻ മറ്റേ മുതലാളിയാണല്ലോ പോകുന്നതും. ഓഫീസിലെ ആ ഒരു സീന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയം. നിങ്ങൾക്ക് എത്ര താടിയില്ലായിരുന്നല്ലോ. താടി ഒറ്റ ദിവസം കൊണ്ട് വളർന്നതാണ്. നിങ്ങൾ ആ കണ്ണാടി ഒന്ന് എടുത്ത് പറ്റൂ. കണ്ണ് പഴുത്തിരിക്കുകയാണ് സാർ. ആ ഒരു സിനിമയിൽ ആ ഒരു സീനെ കണ്ടിട്ട് ചേട്ടനെ ഇന്നും എത്ര പേര് പറയുന്നുണ്ടാവും. സത്യമല്ലേ? ഒരുപാട്. കാരണം ആ ഒരു ഒരു ഓഫീസിലെ എം ഡി ആയിട്ട് ഇരുന്നിട്ട് പക്ഷെ ഇത്രത്തോളം കൈയടി നേടി ഒരു അല്ലേ? അതുപോലെ തന്നെ നരസിംഹത്തിലെ രാമൻ നായർ ഒരുപാട് റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ എല്ലാവരും രാമൻ നായർ എന്നൊക്കെ വിളിക്കും. അതൊക്കെ നമുക്കൊരു ഇറ്റ് ഈസ് ലൈക്ക് ആൻ അവാർഡ്. പുലിവാൽ കല്യാണത്തിലെ മണവാളന്റെ അച്ഛനെ കണ്ടു. ധർമ്മേന്ദ്ര. പക്ഷെ ചേട്ടാ, ചേട്ടന് ഹാസ്യവും പറ്റും, വില്ലനും പറ്റും, സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും പറ്റും. ഏതൊരു ഒരു മലയാളം നമ്മുടെ കേരളത്തിലെ അത് ചേട്ടന്റെ വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ ചേട്ടൻ ഏറ്റവും സൗകര്യപ്രദം ഏതാണ്? പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചില്ല, അമേച്വർ നാടകത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സിനിമ വരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ വന്നപ്പോഴത്തേക്കും 40 വയസ്സ് അല്ല, അത് ഒരു ടേണിങ് പോയിന്റാണ്. എല്ലാവരുടെ ജീവിതത്തിലും 40-ാമത്തെ വയസ്സിൽ ഒരു ടേണിങ് പോയിന്റ് വരും എന്നാണ് പ്രമാണം. അതങ്ങനെ വന്നു. അപ്പോൾ ഞാൻ എല്ലാം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വേഷങ്ങളും ചാടിക്കേറി എടുത്തത്. കാരണം സിനിമയിൽ വരാനുള്ള ആഗ്രഹം, പിന്നെ അന്നൊക്കെ ഇല്ലെങ്കിൽ വേഷമില്ല, അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. ഒരു സിനിമ കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞായിരിക്കും അത് കിട്ടുന്നതൊക്കെ കൂടെ 500 രൂപയൊക്കെയാണ് അന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വേഷങ്ങളും എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ട് ഒരു ഗുണം കിട്ടിയതിനനുസരിച്ച് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പം ഏത് വേഷത്തിലും ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. പിന്നെ കൊട്ടേഷൻ പോലെയാണ് വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇപ്പൊ എത്ര സുന്ദരനാണെങ്കിൽ അന്തകാലത്ത് എത്ര സുന്ദരനായിരിക്കും ഞാൻ ഞെട്ടി. എനിക്കെന്നെ അറിയില്ല ഞാൻ സുന്ദരനാണോ. സത്യമായിട്ടും ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞില്ല പഴയ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം അല്ലേ? രണ്ടുപേരും ചേട്ടൻ പാടി കേട്ടിട്ടുണ്ട് ഞാൻ. ഇലഞ്ഞിപ്പൂ മണം ഒഴുകി വരും, അത് രണ്ടുപേരും പാടാം. പഴയ പാട്ടുകൾ അതിന്റെ വരികൾ, അതിന്റെ സംഗീതം, അതൊക്കെ തീർച്ചയായിട്ടും ചേട്ടാ. അത് നമ്മളെ ഒരു ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഈ പാട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എന്റെ ഏറ്റവും. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഇഷ്ടം. അതെ, തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു, 100 വട്ടം സമ്മതിക്കുന്നു. കാരണം ഓർക്കസ്ട്രയുടെ കൂടെയൊക്കെ പാടി ചേട്ടനും ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ട് ഒന്നുമില്ല. ഇനി ചേട്ടൻ രണ്ടുപേരും പാടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നില്ല. നമുക്ക് നസ്രിയുടെ ചെറിയ വിശേഷം ചോദിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. മോളെ ഇപ്പൊ നായികയായിട്ട് വന്ന മാഡ് ഡാഡിന് മുമ്പ് എനിക്കിപ്പോ ചോദിക്കാനുള്ള, ഇപ്പൊ ഒരു നാൾ വരും സിനിമയിൽ കാര്യം പറഞ്ഞു, മണിപ്പുള്ള രാജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത്, പിന്നെ രാജീവ് കുമാർ സാറിന്റെ പടമായിരുന്നു. അതേപോലെ തന്നെ മോക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാണ്ട് പക്ഷെ ഈ പാട്ട് ഒരു യൂട്യൂബിൽ വന്ന് ഈ പാട്ട് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടുണ്ട്, നിവിൻ പോളിയുമായിട്ട് ചേർന്ന് ഒരു ആൽബത്തിലെ പാട്ട്.
അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നി ഇപ്പൊ നേരെ വന്ന സിനിമയിലും നിങ്ങൾ തന്നെ ഒരു ഒരു എന്താ പറയാ പേറായിട്ട് വന്നത് ആൾക്കാർക്ക് അല്ലേ. ഇപ്പൊ മോളിങ്ങനെ ചെറുതായിട്ട് ഇപ്പൊ ഇതിരുന്നാലും അപ്പൊ അതിന് പറ്റിയ ആള് നിവിൻ പോളി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ അതിന് പറ്റിയ ആള് ജയസൂര്യ, കുറച്ച് വലുതാകുമ്പോൾ അതിന് വേണ്ടി പൃഥ്വിരാജ്, കുറച്ച് മോഹൻലാൽ, അങ്ങനെ 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 വന്ന് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ നടന്മാരെ കിട്ടും. ആരുടെ കൂടെ അഭിനയിക്കാണ് ഏറ്റവും ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാറുഖ്. അതൊക്കെ വരും കേട്ടോ, ഈ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഷാരൂഖ് ഖാൻ എപ്പ മുട്ട് മടങ്ങി എന്ന് ചോദിച്ചാ. ചേട്ടാ സത്യത്തില് ഞാൻ ചേട്ടന്റെ ഒക്കെ മുന്നിൽ നമസ്കരിച്ചു പോവുകയാണ്. കാരണം ഞാന് എത്രയോ നമ്മൾ ഓരോരോ ഇന്റർവ്യൂസ് തന്നെ ഇന്റർവ്യൂസ് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നതിലും പുതിയ പിള്ളേർക്ക് പോലും ഒരുപക്ഷെ ചേട്ടൻ്റെ അത്രയും ഒരു എന്തും പറഞ്ഞു, ഞാൻ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് എത്രയോ പടങ്ങൾ ചോദിച്ചു, ചേട്ടാ ഇന്ന ഏതൊക്കെ പടങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. വേണം എനിക്ക് പറയാം, ഞാൻ ഇത്ര സീനിയർ അല്ലേ, എന്നോട് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ലാന്ന് വേണമെങ്കിൽ എനിക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് പറയാം. വലിയ മനസ്സ് തന്നെയാണ് എന്ത് പറയുന്ന ശ്രീയ അല്ലേ മോളെ, ആ ഒരു ഇത്രയും വർഷം ഇൻട്രസ്റ്റ് നിൽക്കാൻ ചേട്ടന്. നന്ദി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ നസ്രിയയും പാടും ചേട്ടനും പാടും മാധവൻ ചേട്ടനും പാടും. ഇപ്പൊ നമുക്ക് മാധവ ചേട്ടന്റെ ഒരു പാട്ടിലൂടെ നമ്മുടെ ഋതം എന്ന പ്രോഗ്രാം ഇവിടെ തുടങ്ങാം. എനിക്കൊരു ആഗ്രഹമുണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏതെങ്കിലും ഒരു പാട്ടിൽ ഒരു രണ്ടുപേര് ഒരു പഴയ പാട്ട് ചേട്ടന്റെ മനസ്സിൽ. പിന്നെ ഈ പാട്ട് എന്താണ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണവും കൂടെ പറയണം. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലോട്ടാണ് ചേട്ടന്റെ അരങ്ങേറ്റം കാമം ക്രോധം മോഹം. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ബെസ്റ്റ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഇഷ്ടപ്പെട്ട പഴയ നല്ല അർത്ഥമുള്ള പാട്ടുകൾ സിനിമകൾ ഒരു ഇത്ര പ്രാവശ്യം ചേട്ടൻ വീണ്ടും വീണ്ടും ഇപ്പൊ ഷീല ചേച്ചി ഇഷ്ടമാന്ന് പറഞ്ഞു പോലെ ഇഷ്ടപ്പെട്ട നടൻ ചോദിച്ചാൽ പെട്ടെന്ന് മധു സാറ് സത്യൻ സാർ നസീർ സാർ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാവില്ല ആ സമയത്ത് ഒത്തിരി പാട്ടുകളൊക്കെ ഉള്ള അല്ല സിനിമകൾ ടോട്ടലായിട്ട് എന്താ പറയാ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് ചിലതിലെ അതിൻ്റെതായ ആ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് വരുമ്പം ജയപരാജയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പരാജയപ്പെട്ടു എന്ന് ബോക്സ് ഓഫീസ് പറയുന്ന പടം ജനഹൃദയങ്ങളിൽ പിന്നെ അടിച്ചേൽപ്പിച്ചില്ല എന്നല്ലാതെ ആ പടത്തിന് അതിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അഭിനയിച്ചവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. മലയാള സിനിമയുടെ പലവിധ മാറ്റങ്ങൾ കണ്ട ഒരു ചേട്ടനാണ്. ഇത്ര ഓരോരോ മാറി ഇന്നിപ്പോ ഇത് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന സംഭവത്തിലോട്ട് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ. പുതിയ സിനിമകളൊക്കെ ചേട്ടൻ കാണാറല്ലേ? മാറ്റങ്ങൾ അഭിനയത്തിലൊന്നും അല്ല, മാറ്റങ്ങൾ അല്ല ടെക്നോളജിയിൽ ക്യാമറ ഹൈ ഡെഫിനിഷൻ ക്യാമറ വരെ ഉണ്ട്. അതൊക്കെ ടെക്നീഷ്യൻസ് ഡയറക്ടർക്കൊക്കെ വളരെ സഹായകരമാണ് പെട്ടെന്ന് ഒരു നല്ല ഒരു പടം എടുക്കാൻ. എന്തൊക്കെ വന്നാലും പുതിയ സിനിമകൾ വന്നാലും പുതിയ പാട്ടുകൾ വന്നാലും പഴയ ഗാനങ്ങൾ നമ്മൾ മറക്കുന്നില്ല, അതിനുള്ള തെളിവാണ് ഈ പാട്ട്. ഈ പാട്ടിന് ഒരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷില്, കിക്ക് ഹിം ത്രീ പേസസ് ഹു ഹേറ്റ്സ് മ്യൂസിക് ബ്രെഡ് ആൻഡ് ദ ലോഫ് ഓഫ് എ ചൈൽഡ് എന്ന്. അടിപൊളി. എന്താന്ന് എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല. അതായത് കൊച്ചുകുട്ടികളുടെ പുഞ്ചിരിയും ഭക്ഷണവും ആഹാരം മ്യൂസിക് ഇത് മൂന്നും ഇല്ലാത്തവൻ ക്രിമിനലാണ്. പുഞ്ചിരിയും ഭക്ഷണവും സംഗീതവും ഇല്ലാത്തവൻ ക്രിമിനലാണെന്ന് വളരെ ഒരു ചങ്കിക്കുത്തുന്ന ഒരു കാര്യം. അതെ, ക്രിമിനൽ മെന്റാലിറ്റി എന്തെങ്കിലും ഉണ്ടാവും. കാരണം ചിരി ചിരിയില്ല, കളിയില്ല, പാട്ടില്ല, ഭക്ഷണമില്ല, ഭക്ഷണത്തിനിടയിൽ വരുന്ന കാര്യം മനസ്സിലില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കുട്ടി. രാവിലെ 10 വെച്ചൊക്കെ കഴിക്കുന്നുണ്ട് ഒന്ന് തടിക്കാൻ. ഇന്നെല്ലാരും മെലിയാൻ നോക്കുമ്പോൾ ഒരാൾ തടിക്കാൻ നോക്കുന്നു. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകളെ അതേപോലെ നസ്രിയയ്ക്ക് പുതിയ അവസരങ്ങൾ തമിഴിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് അവസ്ഥ ഇപ്പൊ. തമിഴില് ഓസ്കർ ഫിലിംസിന്റെ ഒരു പടം ഓസ്കാർ കിട്ടി. ഇല്ല അതല്ല, ഓസ്കർ ഫിലിംസ് ആ ബാനറിന്റെ പേര് ജയയുടെ ഓപ്പോസിറ്റ് ഒരു പടം ചെയ്യുന്നത്. ഏത്? മറ്റേ ജയഭാരതി? ജയ് ജയ് ഹീറോ ജയ്. എങ്കിപ്പൊ കൺകളി രണ്ടാൾ ആ ജയ്. അപ്പൊ അത് ഒരു ലവ് സ്റ്റോറിയാണ്. പിന്നെ ധനുഷിന്റെ കൂടെ ഓർമ്മ ചെയ്യുന്നത്. അതിപ്പം അത് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിൽ ഞാനൊരു ഡെന്റിസ്റ്റ് ഒക്കെയാണ്, ഒരു ബി ഡി എസ് ഡോക്ടർ. ഡെന്റിസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഒരാൾ ഒരാളുടെ അടുത്ത് എന്ന് പറഞ്ഞു ഇത് എന്ത് ആശുപത്രി എന്നപ്പോൾ അയാൾ പറഞ്ഞു ഇത് എന്ത് ആശുപത്രി. ഞാൻ തന്നോട് ഇത് എന്ത് ആശുപത്രി താൻ എന്താണ് ദന്താശുപത്രി എന്നോട്.
സഹിച്ചോണം കേട്ടോ, വേറെ വഴിയില്ല. അപ്പം അതും ലവ് സ്റ്റോറിയാണ്. പക്ഷെ ത്രൂ ഔട്ട് എന്തായാലും മോളെ വലിയൊരു ഭാഗ്യം തന്നെയാണ്, വന്ന ഫസ്റ്റ് പടം കഴിഞ്ഞ ഉടനെ ധനുഷിൻ്റെ കൂടെയൊക്കെ ഒരു ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഒരു മനസ്സിൽ ധനുഷിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം പാടാൻ പോകുന്ന പാട്ട് ധനുഷിൻ്റെ പടത്തിൽ ഒരു പാട്ട് പാടിയായിരുന്നു. ഞാൻ ധനുഷിനെ കണ്ടപ്പോഴും പറഞ്ഞ കാര്യമാണ് സ്ത്രീ എന്നുള്ള ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അത് ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ഭയങ്കര ലവ് സ്റ്റോറിയാണ് അത്. അപ്പം അതിലെ ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, കണ്ണുകെട്ടാണ്. സൂപ്പർ പാട്. അത് നമ്മുടെ ശ്രുതി ഹാസൻ പാടിയത്, കമലഹാസന്റെ. ഇവര് രണ്ടുപേരും കൂടെ പാടിയേക്കുന്നതാണ് അല്ലേ? നമ്മൾ കേട്ടത് ശരിക്കും ഒരു സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളാക്കൂ എന്ന പാട്ട് കൊടുത്ത് എത്രയോ തലമുറകളുടെ അന്തരങ്ങളുണ്ട് ഈ രണ്ട് പാട്ടിലും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത. ഇവർ രണ്ടുപേരും പെട്ടെന്ന് കാണികൾക്ക് തോന്നും ഇവർ രണ്ടുപേരും എന്താ ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്നു, പക്ഷെ ഇവർ രണ്ടുപേരും ഇരുന്നപ്പോഴാണ് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കേൾക്കാനും രണ്ട് തലമുറകൾ ചേർന്നപ്പോൾ കുറേ വിശേഷങ്ങൾ, പുതിയ കാര്യങ്ങൾ അറിയാനും നമുക്ക് കുറേ കാര്യങ്ങൾ മാധവൻ ചേട്ടനെന്ന് കേൾക്കാനൊക്കെ സാധിച്ചത്. ചേട്ടാ 500+ ചിത്രങ്ങൾ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. 500+ ചിത്രങ്ങൾ 37 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നാടോടിക്കാറ്റ്, മറ്റേ പുലിവാൽ കല്യാണം, നരസിംഹം ഒക്കെ ചേട്ടന് കൂടുതൽ ഹാസ്യ വേഷങ്ങൾ ചെയ്ത സിനിമകൾ. ഇപ്പം ഇതാ ഒരു സീരിയലും, ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റ് ചെയ്ത സീരിയലും ചേട്ടൻ ചെയ്തേക്കുന്ന ഭയങ്കര ഹിറ്റായിരിക്കുന്നു. ഇതുപോലെ പ്രേക്ഷകർ ചേട്ടൻ്റെ അടുത്ത് ഓടി വന്ന്, ചേട്ടൻ മനസ്സിൽ ഓടി വന്നൊക്കെ ചെയ്തതും സന്തോഷം തോന്നിയതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഭയങ്കര നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡെന്ന് ലുബിരി കൂടെ അഭിനയിച്ച ഒരാൾ വന്ന് തകർത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടന് തോന്നിയ എന്തെങ്കിലും? കൂടുതൽ ഈ നാഷണൽ അവാർഡിനെക്കാളൊക്കെ അതൊക്കെ വേണം, അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന അവാർഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പട്ട് സാരി എന്ന സീരിയലാണ്, അതിൻ്റെ ഓരോ എപ്പിസോഡാണ് ഇത്. അത് എന്നും ആൾക്കും പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കാണുന്നവരാണ്. അവരൊക്കെ എന്നെ അമ്പലത്തിൽ കാണുമ്പോഴും വഴി കാണുമ്പോഴൊക്കെ പട്ട് സാരി ടോക്ക്, അവരവിടെ അപ്രിസിയേഷനെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കേൾക്കാൻ നല്ല. അല്ല, സിനിമയിൽ കൂടെ അഭിനയിച്ച ഒരു ചേട്ടൻ എപ്പോഴെങ്കിലും തന്ന ഒരു പ്രോത്സാഹന വാക്കുകളാവാം, അല്ലെങ്കിൽ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഇത് കലക്കി എന്നൊക്കെ പറഞ്ഞേക്കും ഓർമ്മിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചേർന്നു? അല്ല, അതിപ്പോൾ നരസിംഹത്തിൽ അതിന് സാരി കലാശായിരുന്നു, അദ്ദേഹം പ്രത്യേകിച്ച് തന്നെ അഭിനന്ദിച്ചു. അപ്പോൾ അത് അങ്ങനെയൊക്കെ അഭിനന്ദനങ്ങൾ കിട്ടുന്നത് വേറൊരു തരത്തിലാണ്, ഒരു നടൻ എന്ന നില. കാരണം ഇപ്പോൾ അടുത്ത പടത്തിൽ അദ്ദേഹത്തിന് എനിക്ക് ഒരു ചാൻസ് ആയിരുന്നു മനസ്സിൽ കാണും, അത് കിട്ടുകയും ചെയ്യും. ബിക്കോസ് വെന്യു ഡൂ യർ ജോബ് പെർഫെക്റ്റ്ലി, അറ്റ്ലീസ്റ്റ് തീർച്ചയായിട്ടും അത് വേറൊരു ഇതിലോട്ടുള്ളൊരു വഴിത്തിരിവായിരിക്കും. നമ്മുടെ കഴിവുകളെ മാത്രം നോക്കിയാണ്, അല്ലാതെ സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. ചെറിയ വേഷക്കാരനായാലും വലിയ വേഷക്കാരനായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു സിനിമാ നടനാവുമെന്ന് ഒരിക്കലും ചേട്ടൻ ഒരു പക്ഷെ ചിന്തിച്ചിരുന്നില്ല. ചിലപ്പോൾ പാട്ടുകാരനാവുമെന്ന് അല്ല. ഞാൻ എന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വേറെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ ജേർണലിസ്റ്റായിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസിലെ ജേർണലിസ്റ്റായിരുന്നു ബോംബെയിലെ. ഓ, അങ്ങനെ സ്ഥലം മാറ്റമാണ് കൽക്കട്ടയിലൊക്കെ വന്നത് അല്ലേ? പിന്നെ അവിടുന്ന് എപ്പോഴാണ് ഈ കാമം ക്രോധം മോഹത്തിലോട്ട് ഒരു വരവ് സിനിമയിലോട്ട്? വെരി വാലിഡ് പോയിന്റ്. മധുസാറ് പിന്നെ ഒരു ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ തിരിച്ചപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സംവിധാനം ചെയ്യാൻ തിരിച്ചപ്പോഴത്തേക്കും ശാരദയും ശീലയും ചിലപ്പം അഭിനയിച്ചില്ലെങ്കിലോ എന്ന് സാറിന് തോന്നി. കാരണം പ്രേംനസീർ സാർ അപ്പുറത്തുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാറതിന് സാറ് ഇനോ ഈസ് എ വെരി എഡ്യൂക്കേറ്റഡ് ബനാറസ്. അപ്പോൾ അദ്ദേഹം നേരെ കൽക്കട്ടയ്ക്ക് വന്നു. കൽക്കട്ടയിൽ വന്നിട്ട് അപ്പോൾ സാത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞു കെ അബ്ബാസിൻ്റെ പടം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കണ്ടിട്ട് രാജ് കപൂർ, അന്നത്തെ ജമീനിലെ മധുസാറിൻ്റെ ഓർമ്മയല്ല, ഇപ്പോഴത്തെ അല്ല, രാജ് കപൂർ വന്ന് നോക്കി എന്നെക്കാളും സുന്ദരനാണോ മെഡിക്കലാണോ എന്ന് നോക്കിയിട്ട് പോയൊരു കഥയുണ്ട്, അത് വേറെ. അപ്പോൾ ഈ സാറ് നേരെ കൽക്കട്ട മുപ്പളത്തിനെ പരിചയമുണ്ട്. അങ്ങനെ സാറിങ്ങനെ റോഡിൽ കൂടെ മുണ്ടും ഒക്കെ കൊടുത്ത് അന്നും അങ്ങനെ തന്നെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വന്ന് അവിടെ വന്നപ്പം എന്നെ കണ്ടു. അപ്പോൾ എനിക്ക് സാറാണ് കണ്ടു പറയാമല്ലോ, നമ്മൾ മിസ്റ്റർ മധു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ മാധവൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, എൻ്റെ കൂടെ ഇങ്ങനെ വന്നു അവിടെ താമസിച്ച് അന്ന് അങ്ങനെ. അപ്പോൾ ഈ ഞാൻ ഫിലിം കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്, സൗമിത്ര ചേച്ചടിയെ കൊണ്ടും പരിചയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയാണ് ലില്ലി ചക്രവർത്തി എന്ന് പറഞ്ഞ സ്ത്രീയെ എടുത്ത്. ലില്ലി ചക്രവർത്തി, മിഥുൻ ചക്രവർത്തിയുടെ അല്ല, ആരുമല്ല, ആരുമല്ല, മിഥുൻ ചക്രവർത്തി ബംഗാളിയാണ്, പക്ഷേ ലില്ലി ചക്രവർത്തി ബംഗാളി സ്റ്റേജിലുള്ള ഒരു നടിയായിരുന്നു. അപ്പം അവരെ ഇതെടുത്തിട്ടാണ് സാറിൻ്റെ ആദ്യത്തെ പടം സാർ. ഈ കാലഘട്ടങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു പഴയ പാട്ട് കേൾക്കണം, അതൊക്കെ നിർത്താൻ പറ്റണമെന്നല്ല, ബാക്കിയും കൂടെ കേൾക്കാൻ തോന്നുന്നുണ്ട് ചേട്ടാ.
അപ്പോ നമുക്ക് വീണ്ടും നമ്മുടെ കൊച്ചുകുട്ടിയുടെ അടുത്തോട്ട് പോവാ. കൊച്ചുകുട്ടി, കൊച്ചുസുന്ദരിയുടെ ഈ കൊച്ചുസുന്ദരി നീ നോക്കിക്കോ, പോയി മാറാൻ പോവുകയാണ്. കൊച്ചുസുന്ദരി ഇപ്പോൾ നേരം എന്ന സിനിമയിലാണ് നിവിൻ പോളിയുടെ ആ ഹിറ്റ്. അതാണ് കൊച്ചുസുന്ദരിയുടെ മെയിൻ വിശേഷം. അതിനു മുൻപ് ഒരു നായിക കഥാപാത്രമായിട്ട് മലയാളത്തിൽ വന്ന മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെയാണ്. അതൊരു ലേഡി സംവിധായിക, അതായത് നമ്മുടെ പ്രിയപ്പെട്ട രേവതി എസ് വർമ്മ. അത് അവർ തമിഴിലും മലയാളത്തിലൊക്കെ ഒത്തിരി ആഡ് ഫിലിംസും സിനിമകളൊക്കെ ചെയ്തതാണ്. അവർ സംവിധാനം ചെയ്ത മാഡ് ഡാഡിലെ മെയിൻ ഹീറോയിൻ ആയിരുന്നു ഈ കുട്ടി. ഒരു അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം പറയുന്ന ചിത്രം ഞാൻ എൻ്റെ പ്രിവ്യൂ കണ്ടതാണ്. അപ്പോൾ ആ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ട് മോൾ അഭിനയിച്ചിട്ടുണ്ട്. ഐ നായിക കഥാപാത്രത്തിന് ശേഷം ഇപ്പം മലയാളത്തിൽ പിന്നെ വേറെ എന്തെങ്കിലും വല്ലതും ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ? ഞാനിപ്പം എൻ്റെ എക്സാംസ് ആയാലും ഈ തമിഴ് മൂന്നെണ്ണം പെൻഡിങ് ആയിരുന്നു. ഇതെല്ലാം പെൻഡിങ് ആയിരുന്നു, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തമിഴ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ മലയാളത്തിൽ നല്ല ഓഫർ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യുന്നു അല്ലേ. ഇപ്പം ധനുഷിൻ്റെ പടവും ഒരു പുതിയത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, രാജാറാണി. തമിഴ് തന്നെ ആയി പോവോ ഇനി? ഇല്ലേ, അത് ഒരു വർഷം മുമ്പേ എന്നെ വിളിച്ചതാ, ആര്യയുടെ ഓപ്പോസിറ്റ്. അപ്പം ആര്യയുടെ ഓപ്പോസിറ്റ് നിൽക്കാൻ മാത്രം അഭിനയം വരുത്തും. അപ്പം അതും ഒരു ജൂലൈ 9 കഴിയും, അത് കഴിഞ്ഞ് ഞാൻ മലയാളം ചെയ്യും. ഈ പാട്ടുകാരിയായി വരാനാണോ മോളുടെ ആഗ്രഹം? എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു ആഗ്രഹം അല്ലേ. അതെ, പെട്ടെന്ന് ബ്ലസ് വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഓർമ്മിച്ചു അല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയോട് പെട്ടെന്ന് അഭിനയത്തിലോട്ട് വന്നു, പെട്ടെന്ന് ഇവിടെ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ വാരി വിതറാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പകച്ചു നിന്ന് പോയോ? ഒരു സാഗ്രഹമായിരുന്നു അത്? എനിക്ക് ആ പടത്തിൽ എനിക്ക് ആകെ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ട് തോന്നിയ ഒരു ഇത് പ്ലസ് എങ്കിൾ പറഞ്ഞു ആദ്യത്തെ ഫിലിമാണ് ഗ്ലിസറിനില്ലാതെ കരയണമെന്ന്. പ്ലസ് നേരെ ഓപ്പോസിറ്റ് അല്ലേ, ആദ്യത്തെ ഫിലിമല്ലേ ഗ്ലിസറിനിട്ട് കരഞ്ഞോട്ടെ എന്നൊക്കെ. പ്ലസ് എങ്കിൽ വന്നിട്ട് ഗ്ലിസറിനില്ലാതെ തന്നെ കരയിപ്പിച്ചു. ഒന്ന് കരഞ്ഞു കാണിക്കാൻ പറ്റുമോ? അയ്യോ അങ്ങനെ പറ്റില്ല. അതാണ് സുകുമാരി അമ്മയൊക്കെ ഇവിടെ വന്നിട്ട്, ഞാൻ ഇവിടെ വൃതത്തിലല്ല, ഞാൻ എപ്പോഴും സുകുമാരി അമ്മയെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ആ ചേച്ചിയായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്നോട് ഇങ്ങോട്ട് ആവശ്യം, റിമി നമുക്കൊരു പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം. ഈ പ്രായത്തിലും അവരുടെ ആ ഒരു ചുറുചുറുക്കും എന്തും ചെയ്യാൻ കാണിക്കുന്ന ആ മനസ്സിന് മുന്നിലുണ്ടോ? ഞാനൊക്കെ ഇപ്പോഴും ഓർക്കും ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ. ഞാൻ ചുമ്മാറില്ല ഒന്ന് കാര്യം ഞാൻ ചെയ്യും. അയ്യോ ചേച്ചി, അതിന് കുറച്ച് ഇങ്ങനെ മൂടും, അതും കുറേ നേരം ഞങ്ങൾ മൂടാ കച്ചേട്ട, നല്ലൊരു പിച്ച് കൊടുത്തേ. അങ്ങനെ അത് ബ്ലസ് ചെയ്യാൻ കറിഞ്ഞാ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ 5th ആ സമയത്ത്. അപ്പൊ പിന്നെ 5th ആവണമെന്നാണോ പറയണത്? കരയണെങ്കിൽ നമ്മൾ കുറച്ച് വർഷം കുറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ നസ്രിയുടെ ഒരു പാട്ട് കേൾക്കാൻ നേരത്തിലെ പാടാം. കാരണം ഈ സിനിമ മലയാളത്തിലും തമിഴിലും ഒരേ സമയം റിലീസായിരിക്കുകയാണ് അല്ലേ. തമിഴിൽ 17th റിലീസാണ്, നമ്മൾ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. ഇച്ചിരി ഇച്ചിരി വ്യത്യാസങ്ങളും റിലീസായിരിക്കുന്നു അല്ലേ. കാസ്റ്റിംഗ് ഫുൾ ഡിഫറെൻ്റ് ആണ്, ഞാനും നിവിൻ ചേട്ടനും മാത്രമേ ഉള്ളൂ തമിഴിലും സെയിം. ബാക്കി മനോജ് കെ ജയൻ സാറിൻ്റെ ആണെങ്കിലും ലാലദേവ് സാറിൻ്റെ ആണെങ്കിലും എല്ലാവരും വേറെയാണ്. ഈ റൊമാൻറ്റിക് സീൻസൊക്കെ അഭിനയിക്കുമ്പോൾ അമ്മയൊക്കെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവോ? മാറുമോ എന്ന് പറയുമോ? വാപ്പ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, വാപ്പ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിരുന്നേ കുറച്ച് സമയം. പ്രത്യേകിച്ച് അതൊരു ഞാൻ അവരുടെ കുടുംബത്തിൻ്റെ കാര്യം എന്ന് പറയാം. കാരണം കൊച്ചു കൊച്ചായപ്പോൾ തൊട്ട് അച്ഛനും അമ്മയും എപ്പോഴും, പ്രത്യേകിച്ച് മുസ്ലിം കുടുംബത്തിൽ നിന്നൊക്കെ ഒരു കുട്ടിക്ക് ഇത്രയും പ്രോത്സാഹം, അത് ഭയങ്കര അവരുടെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഇത് കൊടുക്കണം. ചേട്ടൻ്റെ ജീവിതത്തിലും അതേപോലെ രസം, ചുമ്മാ ഒരു കുസൃതി ചോദ്യം ചെയ്തിട്ട് നമുക്ക് പരിപാടി അങ്ങ് തീർക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഒരു നായികയുടെ നല്ലൊരു സീൻ അഭിനയിക്കേണ്ടി വന്ന എന്തെങ്കിലും ഓർമ്മകൾ ചേട്ടനുണ്ടോ? അസ്തമയം എന്നാ പറഞ്ഞ പടത്തിൽ പിടിച്ച മടിയിൽ ഇരുത്തേണ്ടി വന്നു, അങ്ങനെ ഒരു സീനുണ്ട്. ഓ, അത് ഓർക്കുമ്പോ തന്നെ ചേട്ടൻ ഓർമ്മകളെ കൈവള ചാർത്തി വിമുഖമേ. ഒരു കാര്യം സത്യസന്ധമായി ചേട്ടനോട് ചോദിക്കട്ടെ. ഞാനൊക്കെ എപ്പോഴും സ്വയം ചിന്തിക്കുന്ന കാര്യമാണ്, ഇപ്പം നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, കാലങ്ങൾ കഴിയും തോറും ഈ ഇത് തൊലിയും ഇതെല്ലാം ചുളുങ്ങി നമുക്കൊക്കെ പ്രായമാവും. മനസ്സിലപ്പോൾ ഈ പ്രായമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എന്താണ് ചേട്ടൻ? വയസ്സ് എത്രയാണെന്നറിയാം? എത്ര എനിക്ക് അറിയേണ്ട കാര്യമില്ല. അതിന് എന്താന്ന് വെച്ചാല് മനസ്സിനകത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ, നമുക്കെപ്പോഴും ചെറുതായിട്ട് വഴക്കുണ്ടാക്കുക, അതൊക്കെ ഒരു ദിവസം മനസ്സിൽ വെക്കാവും, പിന്നെ വിട്ടതല്ല. മനസ്സിലെപ്പോഴും നന്മ മാത്രം വിചാരിക്കുക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർഫനൈസേഷനിലൊക്കെ ഞാൻ ആക്ച്വലി ഒന്ന് രണ്ടിടത്തൊക്കെ പ്രോമിസ് ചെയ്തു, പക്ഷേ ഇതുവരെ എനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. ബട്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ വളർത്തണം. കാരണം നമ്മൾ
ഓർഫനൻസ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സമൂഹത്തിലെ ഒരു ഒരു വിഭാഗത്തിന് നമ്മളെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇന്നും എനിക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് അങ്ങനത്തെ നല്ല പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ചേട്ടൻ്റെ ഈ ഇന്നത്തെ തലമുറയ്ക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം. അപ്പോൾ എന്തായാലും ടി പി മാധവൻ ചേട്ടൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല കുറച്ച് കാര്യങ്ങൾ കേട്ട്, നല്ല പാട്ടുകൾ കേട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹൃദം എന്ന പ്രോഗ്രാം നമ്മുടെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ മഹാനടനിൽ നിന്നും നടനിലൂടെയും ഇപ്പോഴത്തെ തലമുറയിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരികളിലൂടെയും നമ്മൾ ചെലവഴിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇങ്ങനെ പരിപാടി വന്നതുകൊണ്ടല്ലേ ചേട്ടാ നമ്മൾ പെട്ടെന്ന് എവിടെ കിടക്കുന്ന നമ്മൾ രണ്ടുപേരും, അതിൽ നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് ഓർമ്മിക്കാനും കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ ഒരു തലവരെയാ. നമുക്ക് ഇവരെല്ലാം കൂടുതൽ നമ്മുടെ സ്നേഹം ഒരു അടുപ്പം കൂട്ടി അല്ലേ. എല്ലാ അതെ കൂടുതൽ സുഹൃത്തുക്കൾ കൂടുതലുള്ള നല്ല. അതെ തീർച്ചയായിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് 1 മില്യൺ ഇൻ എ ബാങ്ക്, 1 മില്യൺ ഫ്രണ്ട്സ്. അതെ 1 മില്യൺ ഇൻ എ ബാങ്കിൽ ഇടാതെ എന്നെ പോലെ ബാങ്കിൽ ഇടാണ്ട് ഓരോ ദിവസവും ഓരോ സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്ന് വന്ന രണ്ട് സുഹൃത്തുക്കൾക്കായിട്ട് ഞങ്ങൾ നൽകുന്ന കൊച്ചു സമ്മാനം നെക്സസ് ഹോം അപ്ലയൻസസിന്റെ ഇൻഡക്ഷൻ കുക്കർ.